friends, welcome to my channel. ഇന്നു നമ്മൾ തയ്യാറാക്കുന്നത് എഗ് നൂഡിൽസ് റെസിപ്പിയാണ്. എഗ്ഗും വെജിറ്റബിളും ഒക്കെ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് മാഗി നൂഡിൽസിലാണ് ചെയ്യുന്നത്. ഏത് നൂഡിൽസിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം മസാല റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാവുന്നതാണ് കേട്ടോ. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പൊടിയായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്കൊരു 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കുക. നൂഡിൽസിലേക്ക് നമ്മൾ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഒരുപാട് വേവിച്ചെടുക്കരുത്. സവാള വാടി തുടങ്ങുമ്പോൾ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതാ ഞാനൊരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അടുത്തത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഗ്രീൻ പീസും ചേർത്തിട്ട് ഞാനൊരു 2 മിനിറ്റ് നേരം ഇളക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ക്യാപ്സിക്കം കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. ഏത് കളറ് ക്യാപ്സിക്കം ആയാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിലിപ്പോൾ റെഡാണ് ഉള്ളത്. 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് 1 തക്കാളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ വെജിറ്റബിൾസ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. എഗ്ഗിന് മുകളിൽ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഉപ്പ് ചേർക്കുന്നില്ല. നമ്മൾ വെജിറ്റബിളിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നൂഡിൽസിൻ്റെ ടേസ്റ്റ് മേക്കറിൽ ഉപ്പുണ്ടാവില്ല, അതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ലാസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വയ്ക്കാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോൾ കിട്ടും. അപ്പോൾ ഇതാ എഗ്ഗ് സ്ക്രാമ്പിളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും നൂഡിൽസ് ഉണ്ടാക്കാറ്. നമ്മൾ മാഗി വേറെ വേവിച്ചിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ല, നിങ്ങൾക്കിപ്പോൾ ഇതിലിട്ടിട്ട് തന്നെ വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമ്മൾ അതിൽ തന്നെ വറ്റിച്ചെടുക്കുമ്പോൾ കൊഴുപ്പ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. നല്ല ഉതിർന്ന് കിടക്കുന്ന നൂഡിൽസ് കിട്ടും നമുക്ക്. കുട്ടികൾക്ക് ടിഫിൻ കൊടുത്തയക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതാ എഗ്ഗും വെജിറ്റബിൾസും ഒക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി തീ നിർത്തി കൊടുക്കുക. വേറൊരു പാനിൽ നൂഡിൽസ് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിനി നന്നായി തിളപ്പിച്ചെടുക്കുക. നൂഡിൽസ് വേവിക്കുന്ന വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇനി നൂഡിൽസും വെജിറ്റബിൾസും ഒക്കെ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് മേക്കറും ചേർത്ത് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി.
ഇതാ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം നൂഡിൽസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നൂഡിൽസ് ചേർക്കുന്നതിന് മുന്നേ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 പാക്കറ്റ് നൂഡിൽസ് ആണ് എടുക്കുന്നത്. പാക്കറ്റ് പൊളിച്ചിട്ട് ടേസ്റ്റ് മേക്കർ എടുത്ത് മാറ്റിയതിന് ശേഷം ഒന്ന് കവറിൽ വെച്ചിട്ട് തന്നെ പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഇളക്കി വേവിച്ചെടുക്കുക. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കണം. നൂഡിൽസ് വേവുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എഗ്ഗ് മസാലയിലേക്ക് ഈ ടേസ്റ്റ് മേക്കർ നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 പാക്കറ്റാണ് നൂഡിൽസ് എടുത്തിരിക്കുന്നത്. അപ്പം 3 പാക്കറ്റ് ടേസ്റ്റ് മേക്കർ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടൊന്നുമില്ല. ഇത് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ നൂഡിൽസിൽ ചേർത്തിട്ട് ഒന്നും കൂടിയും ഇളക്കി മിക്സ് ചെയ്യും. നൂഡിൽസ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. നൂഡിൽസ് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നൂഡിൽസ് വേവിച്ചെടുത്ത സെയിം പാനിലേക്ക് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തീ കത്തിച്ചു കൊടുക്കുക. നൂഡിൽസ് ഒരുപാട് നേരം സ്ട്രെയിൻ ചെയ്തെടുക്കരുത്. അപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിച്ച് പോവും. ഒരു ഇത്തിരി വാട്ടറി ആയിട്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതപ്പോൾ നൂഡിൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. ഇനി നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസാലയും നൂഡിൽസും എല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരല്പം വാട്ടറി ആയിട്ട് ചെയ്യുമ്പോൾ നൂഡിൽസ് ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിലിട്ടിട്ട് തന്നെ ഒരു 2 മിനിറ്റും കൂടെ വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാഗി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് നൂഡിൽസ് വെച്ചിട്ടും ഈ സെയിം റെസിപ്പി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് നമുക്കിനി ചൂട്ടോടെ തന്നെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നൂഡിൽസ് ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.